ഷലോം, ഞാറീന ഫ്രാൻസിസ് ജെറുസലേമിൽ നിന്നും. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, എല്ലാവരും സുഖമായിരിക്കുന്നു, സന്തോഷമായിരിക്കുന്നു ഞാൻ വിശ്വസിക്കുകയാണ്. ഞാൻ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം നിങ്ങളുമായിട്ട് സംസാരിക്കാനാണ് ലൈവിൽ വന്നിരിക്കുന്നത് തന്നെ. ഞാനിപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എങ്ങോട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ ടെററിസ്റ്റുകൾ വന്ന് വെടിവെയ്പ്പ് നടത്തിയ സ്ഥലത്തിലോട്ട് ഞാൻ പോവുക. നിങ്ങളെ അവിടെ ഒന്ന് പോയിട്ട് സ്ഥലം ഒന്ന് ലൈവ് കാണിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആ പ്ലേസിലോട്ട് ഒന്ന് പോയി നിങ്ങൾക്ക് ഇവിടെ വെച്ചാണ് ടെററിസ്റ്റുകൾ വന്നതെന്നും അവർ വെടിവെച്ചതെന്നും, രണ്ടുപേരും ഇസ്രായേലികൾ കൊല്ലപ്പെട്ടു, നാല് പേര് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. വന്ന ടെററിസ്റ്റുകളിനെ ഹമാസ് ടെററിസ്റ്റുകളാണെന്ന് ഹമാസ് തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഞങ്ങളുടെ ആളുകൾ തന്നെയാണ് നുഴഞ്ഞു കയറി ഇസ്രായേൽ വെടിവെയ്പ്പ് നടത്തിയതെന്ന് ഹമാസ് പറഞ്ഞു. അപ്പോൾ അവരെ ഇന്നലെ തന്നെ സോൾജിയർ വെടിവെച്ച് ഹൂറിയടുത്ത് പറഞ്ഞു വിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഇസ്രായേലിൻ്റെ അവസ്ഥ എന്ന് പറയാൻ നിങ്ങൾക്കറിയാമല്ലോ, അവിടെ ഇവിടെയൊക്കെ ഏതു നേരവും ടെററിസ്റ്റുകൾ ഇങ്ങനെ കറങ്ങി നടക്കുന്നൊരു പ്ലേസാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പലപ്പോഴും ലൈവിൽ വരുമ്പോഴെല്ലാം ഈ ഹമാസ് തീവ്രവാദികളോട്, നാട്ടിലുള്ള തീവ്രവാദികളോടെല്ലാം പറയുന്നത്, നിങ്ങൾ അന്തസ്സുണ്ടെങ്കിൽ, ചുണയുണ്ടെങ്കിൽ എൻ്റെ പേര് കൊട്ടേഷൻ കൊടുക്കുക. കാരണം ഇവിടെ മുഴുവനും തീവ്രവാദികളെ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. എവിടെയും ഏത് നേരവും ഏത് സമയത്തും തീവ്രവാദികൾ കടന്നുകൂടി ആക്രമിക്കുന്ന സാഹചര്യമാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ, അതുകൊണ്ടാണ് ഞാൻ ധൈര്യമായി പറയുന്നത്, തീവ്രവാദികൾക്ക് എൻ്റെ പേര് കൊടുത്തു കഴിഞ്ഞാൽ ലൈവ് സ്ട്രീം കാണിച്ചു വിട്ട് ഇതാ ഇന്ന സ്ഥലത്ത് അവളുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് വേഗത്തിൽ എന്നെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതല്ല വിഷയം, ഞാൻ നിങ്ങൾക്ക് കാണിക്കാം എവിടെ വെച്ചാണ് തീവ്രവാദികൾ ആക്രമണം നടത്തിയെന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഇതാണ്ടോ, ഇതേ കാണുന്ന ബസ് സ്റ്റോപ്പിലാണ് ഇന്നലെ തീവ്രവാദികൾ കാറുമായിട്ട് വന്ന് നിന്നിട്ട് വെടിവെയ്പ്പ് നടത്തിയത്. ഇന്നും ആ ബസ് സ്റ്റോപ്പിൽ ശരിക്കും ആളുകളുണ്ട്. കാരണം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഈ തീവ്രവാദികളുടെ ആക്രമണം എല്ലാം സ്ഥിരം കണ്ടും കേട്ടും ഒക്കെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഭയമില്ല ഇവിടുത്തെ ജനതയ്ക്ക്. എന്തിനേയും നേരിടാനുള്ള ഒരു മനക്കരുത്ത് ആർജിച്ച് തന്നെയാണ് ഇസ്രായേലിലെ എന്താ പറയുന്നത് ഓരോ വ്യക്തികളും ആയിരിക്കുന്നതെന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക. ഞാൻ ആ ബസ് സ്റ്റോപ്പിലോട്ട് പോട്ടെ, ഇവിടെ വലിയൊരു ട്രാഫിക്ക് ബുദ്ധിമുട്ടുണ്ട്. എന്തുവാ, ട്രാഫിക് സിഗ്നലൊക്കെ കടന്നു വേണം പോകാനുണ്ട്, കാരണം നാഷണൽ ഹൈവേ റോഡാണ്. അപ്പം ദേ ഈ സ്ഥലത്താണ്, ദേ ഈ ബസ് സ്റ്റോപ്പിലാണ് ടെററിസ്റ്റുകൾ ഇന്നലെ വന്ന് എന്ത് ചെയ്തത്, കാറ് കൊണ്ട് നിർത്തിയിട്ട് തീവ്രവാദ ആക്രമണം നടത്തിയതും. രണ്ട് യഹൂദന്മാരെ ഇന്നലെ, ഒരു യഹൂദൻ തീവ്രവാദിയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു, ഒരു യഹൂദൻ ഇസ്രായേൽ സോൾജിയർ തന്നെ വെടിവെച്ചപ്പോൾ ആക്രമണത്തിൽ. കാരണം വെച്ചാൽ ഈ തീവ്രവാദികൾ വന്നപ്പോൾ ഇവിടെ പെട്ടെന്ന് കാറി വന്ന ഇസ്രായേൽ പൗരൻ തന്നെ എന്ത് ചെയ്തു, കാറിലിരുന്ന് തോക്കെടുത്ത് തീവ്രവാദി വെടിവെക്കാൻ ശ്രമിച്ചു. അപ്പോൾ ഇവരെല്ലാം തോക്കുമായിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ സോൾജിയറിന് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റിയില്ല, ഇതിലാരാണ് തീവ്രവാദി എന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റിയില്ല. അപ്പോൾ ഷൂട്ടിംഗ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുകയല്ലേ. അങ്ങനെയാണ്. ഓക്കെ, ഇതാണ്ടോ, ഈ സ്ഥലത്താണ് കാറ് തീവ്രവാദി കൊണ്ടിട്ടിട്ട് ഷൂട്ട് ചെയ്യുന്നത്, ഈ സ്ഥലത്താണ്. ഇവിടെയാണ് ഇന്നലെ വെടിവെയ്പ്പ് നടക്കുകയും ഒരു മിനിറ്റ് ഓക്കെ. അപ്പോൾ ഇവിടെയാണ് ഇന്നലെ തീവ്രവാദികൾ വന്ന് അഴിഞ്ഞാടിക്കൊണ്ടുപോയത്. ഇവിടെ വെച്ചാണ് എന്താ പറയുന്നത് യഹൂദന്മാർക്ക് നേരെ വെടി ഉയർത്തത് ഇതിട്ടതെന്നുള്ളത് ഓർമ്മിപ്പിക്കുകയാണ്. എങ്കിലും നിങ്ങൾക്കൊരു കാര്യം അറിയാം, ഒരു ഭയപ്പാടും ഇല്ലാതെ ഇവിടെ യഹൂദന്മാർ ഇന്നും ഇതേ സ്ഥലത്ത് തന്നെ കൂട്ടമായിട്ട് നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. കാരണം യഹൂദന്മാരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ
അവർക്ക് പേടി ഇല്ല എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക. കാരണം ഓക്കെ, അപ്പോൾ അവർക്ക് പേടിയില്ലാത്ത ഒരു ജനതയാണ്. ഇന്നലെ ഇവിടെ തീവ്രവാദ ആക്രമണം നടന്ന പ്ലേസാണ്. പൊതുവെ സാധാരണഗതിയിൽ ആളുകൾ ചിന്തിക്കുന്ന ഒന്നാണ്, അയ്യോ തീവ്രവാദ ആക്രമണം നടന്ന പ്ലേസല്ലേ, നമുക്ക് എങ്ങനെ ഇവിടെ വീണ്ടും വന്ന് നിൽക്കാൻ പറ്റും, ഏത് നേരം ഏത് തീവ്രവാദി എപ്പോഴാണ് കാറി വന്നിറങ്ങുന്നതെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ആ മാതിരി ഒരു അവസ്ഥയിലാണ് ഈ സ്ഥലം നിൽക്കുന്നതെന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക. പക്ഷേ അത് ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങാതെയും ഉറങ്ങാതെയും ഇസ്രായേലിനെ കാത്തു സംരക്ഷിക്കുന്നത് കൊണ്ട് തന്നെ ഇസ്രായേൽ മക്കൾ പേടിയില്ലാത്ത, കാരണം വെച്ചാൽ തീവ്രവാദികളുടെ ഇടയിലാണല്ലോ താമസിക്കുന്നത്. തീവ്രവാദികളുടെ ഇടയിൽ മാത്രമല്ല താമസിക്കുന്നത്, ചുറ്റും തീവ്രവാദികൾ തന്നെയാണ്. ഇവരെ കൊണ്ട് ദൈവം ആ കാലം മുതൽ ഈ കാലം വരെയും ഇസ്രായേൽ മക്കളെ ദൈവം പഠിപ്പിക്കാനായിട്ട് ഈ ശത്രുക്കളുടെ ഇടയിൽ തന്നെയാണ് കൊണ്ടിട്ടിരിക്കുന്നത്. ഈ ലോകത്തിൽ ഇത്രമാത്രം ശത്രുത, എന്താ പറഞ്ഞ, ശത്രുക്കളുടെ ഇടയിൽ പാർക്കുന്ന ഒരു ജനത ഇസ്രായേൽ മക്കളല്ലാതെ വേറെ ആരുമില്ല പ്രിയ സഹോദരങ്ങളെ, മനസ്സിലായോ? അങ്ങനെ ദൈവത്തിൻ്റെ കൃപയാൽ ഇന്നലെയും തീവ്രവാദ ആക്രമണം നടന്നു. ഇന്ന് സത്യത്തിൽ വെടിവെയ്പ്പ്, ഇന്ന് യുദ്ധം തുടങ്ങിയിട്ടുണ്ട്. വീണ്ടും വീണ്ടും യുദ്ധം നടക്കുകയാണ്. ഇന്ന് രാവിലെ തൊട്ട് അവിടെ നിന്ന് ഇസ്രായേലിലേക്ക് ഇങ്ങോട്ട് ഗാസയിൽ നിന്നും ഹമാസ് തീവ്രവാദികൾ ഇന്നലെ തന്നെ പറഞ്ഞു കഴിഞ്ഞു, ഞങ്ങൾ വീണ്ടും ആക്രമണം അഴിച്ചുവിടും എന്ന് അവന്മാർ പറഞ്ഞു കഴിഞ്ഞു. അതിന് പ്രകാരം തന്നെയാണ് ഇതേ ഈ എന്തു പറഞ്ഞാൽ ടാക്സി നിൽക്കുന്ന സ്ഥലത്താണ് ഇന്നലെ തീവ്രവാദിയുടെ കാറുകൾ വന്നിരുന്നതും. അവിടെ നിന്ന് ഇറങ്ങിയാണ് അവൻ ഇവിടേക്ക് നോക്കി, ഇവിടെ ഇരുന്നവരെല്ലാം നോക്കി എന്ത് ചെയ്തത്, വെടിവെച്ച് ഇടുവാൻ ശ്രമിച്ചതും. അങ്ങനെ ഇതിലേ കൂടിയാണ് എന്തു പറഞ്ഞ ആളുകൾ ഓടുന്നത്. നമ്മൾ കണ്ട കാഴ്ചയൊക്കെ ഇതിലേ കൂടിയാണ് ഓടുന്നത്. പിന്നെ എന്താ പറയുക, അവിടുന്ന് വന്ന് അവിടുന്നേ വന്ന ഒരു കാറിലുള്ള രണ്ട് സോൾജിയറാണ് അവർ. സത്യത്തിൽ ഇവിടെ നിന്ന സോൾജിയർ അല്ല, അവർ വന്ന വരവിൽ കണ്ടപ്പോഴാണ് ഇവിടെ കാറ് നിർത്തിയിട്ട് ഇവിടെ നിന്നുകൊണ്ട് സോൾജിയർമാർ എന്ത് ചെയ്യുന്നത്, ടെററിസ്റ്റിനെ വെടിവെക്കുന്നത്. അപ്പോൾ ആ ഒരു പ്ലേസിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നതെന്നുള്ളത് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പം ഓക്കെ, ആരോ എന്നോടൊരു ചോദ്യം ചോദിച്ചായിരുന്നു. ഒരു മിനിറ്റേ, ഒരു പ്രസ് വന്നിട്ടുണ്ട് കേട്ടോ. ആ എന്നെ പോലെ തന്നെ ആളുകൾ വന്നിട്ടുണ്ട് ഇതൊക്കെ ഷൂട്ട് ചെയ്ത് ഈ സ്ഥലം കാണിച്ചു കൊടുക്കാനും ഒക്കെ.